ഹായ് എവരിവൺ, മല്ലൂസ് ഫുട്ബോൾ യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ വിശേഷങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ റെക്കോർഡ് തുകയായ 100 മില്യൺ കൊടുത്ത് ആൻ്റണിയെ അയാക്സിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 95 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺ എന്ന രീതിയിലാണ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. 2027 വരെയാണ് കോൺട്രാക്ട് നിലവിലുള്ളത്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. റൊണാൾഡോ ടീം വിട്ട് പോകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ വിവരങ്ങൾ നമുക്ക് കൂടുതൽ വൈകാതെ അറിയാൻ സാധിച്ചേക്കും. സ്പേഴ്സിൻ്റെ 2 ട്രാൻസ്ഫർ വിശേഷങ്ങളാണ് അടുത്തത്. സ്പേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കായ റെഗുലിയോൺ അത്ലറ്റിക്കോ മാൻഡ്രിഡ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ 1-2 ക്ലബ്ബുകൾ സമീപിച്ചെങ്കിലും അത്ലറ്റിക്കോ മാൻഡ്രിഡുമായി കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1 ഇയർ ലോൺ ബൈബാക്ക് ഓപ്ഷൻ ഇല്ലാതെയാണ് ഈ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു മിഡ്ഫീൽഡറായ ഹാരി വിങ്സ് ടോട്ടൻഹാമിൽ നിന്നും സംഡോറിയ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സിറിയയിലെ ഈ ക്ലബിൽ അദ്ദേഹം ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തകൾ മുമ്പേ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അത് കൺഫേം ആക്കിക്കൊണ്ട് ക്ലബിൻ്റെ ബോർഡും മെമ്പേഴ്സും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലോണിലൂടെയാണ് ഹാരി വിങ്സ് സംഡോറിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. മറ്റു 2 വാർത്തകളാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വോൾസിൻ്റെ മിഡ്ഫീൽഡറായ റൂബൻ നെവാസ് ഈ വർഷവും ടീമിൽ തന്നെ തുടരുമെന്ന് വോൾസിൻ്റെ മാനേജറായ ബ്രൂണോ ലേജ് ഇന്ന് വ്യക്തമാക്കി. ഇതെന്തായാലും വോൾസിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു ന്യൂസാണ്. അതുകൂടാതെ സിറ്റിയുടെ പ്ലെയറായ ബെർണാർഡോ സിൽവ ഈ വർഷം ടീം വിട്ടു പോകില്ലെന്നും അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലെയറായാണ് പെപ് ഗാർഡിയോള വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ 2 ന്യൂസുകളും സിറ്റി ആരാധകർക്ക് വളരെ നല്ല ഒരു ഒരു ഊർജം പകരുന്ന ഒരു വാർത്തയാണ്. അതുകൂടാതെ മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ലെഫ്റ്റ് ബാക്കായ റെനോൺ ലോഡി ലോണിലൂടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ കളി കാണാൻ അദ്ദേഹം ഗാലറിയിലുണ്ടായിരുന്നു. എന്നാൽ 30 മില്യൻ്റെ ഒരു ബൈബാക്ക് ഓപ്ഷനും കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എക്സ് സ്ട്രൈക്കറായ കവാനി വലൻസിയൽ ജോയിൻ ചെയ്യുന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഡീൽ സെൻഡ് ചെയ്യാനായി ക്ലബും ബോർഡും ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. എന്നാൽ കോൺട്രാക്റ്റിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും കോൺഫർമേഷൻ വന്നിട്ടില്ല. അതുകൂടാതെ മറ്റൊരു വാർത്തയിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കറിയാം ആൻഡ്രിയ ബലോട്ടി AS റോമ ഫ്രീ ഏജൻ്റായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ പല ഇംഗ്ലീഷ് ക്ലബ്ബുകളും സമീപിച്ചെങ്കിലും ജോസി മറിഞ്ഞോട് AS റോമയെ ജോയിൻ ചെയ്യാനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് അറിയിച്ചിരുന്നു. എന്നാലും ആ ഡീല് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ട്രാൻസ്ഫർ വിൻഡോ തീരാൻ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവസാന നിമിഷത്തിൽ പല ട്രാൻസ്ഫറുകളും നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ പുതിയ ട്രാൻസ്ഫർ വിശേഷങ്ങളുമായി അവസാന ദിവസം കാണാം. അപ്പോൾ നിങ്ങളുടെ കമൻസും വിശേഷങ്ങളും താഴെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇനിയും കാണാം. ബൈ.